ഡിപ്രീസിയേഷൻ എന്ന മൊഡ്യൂൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് സോ ഡിപ്രീസിയേഷൻ എന്ന മൊഡ്യൂളിൻ്റെ പതിമൂന്നാമത്തെ ക്ലാസ്സാണ് നമ്മളിപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് ക്ലാസ്സുകളിലായിട്ട് ഡിപ്രീസിയേഷനോട്ട് ബന്ധപ്പെട്ട തിയറിയും മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞു പിന്നീട് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് മെത്തേഡ്സ് ആണ് നമ്മുടെ സിലബസ് അനുസരിച്ച് ഡിപ്രീസിയേഷനകത്ത് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് മെത്തേഡ്സ് ഓഫ് പ്രൊവൈഡിങ് ഡിപ്രീസിയേഷനാണ് സോ എൻ്റെ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഞാൻ മെത്തേഡ്സ് കഴിഞ്ഞാൽ ഈ ആന്യൂറ്റി മെത്തേഡ് ഡിപ്രീസിയേഷൻ ഫണ്ട് മെത്തേഡ് ഇൻഷുറൻസ് പോളിസി മെത്തേഡ് റീവാലുവേഷൻ മെത്തേഡ് ഇത്രയും ക്ലാസ്സുകൾ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞു എല്ലാം വളരെ വിശദമായിട്ട് വലിയ വലിയ പ്രോബ്ലംസ് എല്ലാം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് സോ ഈ മൂന്ന് നാല് അഞ്ച് ആറ് ഈ മെത്തേഡ്സ് എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞു സോ നമുക്കിനി പെൻഡിങ് ഉള്ളത് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡും ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡുമാണ് ഞാനത് ലാസ്റ്റിലേക്ക് വിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് മെത്തേഡ് സത്യത്തിൽ നമ്മൾ പ്ലസ് വണ്ണിലൊക്കെ പഠിക്കുന്നതാണ് കൊമേഴ്സറെ സംബന്ധിച്ച് നമുക്കിത് പരിചയമുള്ള മെത്തേഡ്സാണ് ഓക്കെ സോ എന്നാലും ഒന്നും കൂടെ പറഞ്ഞുതരാം സോ നമുക്ക് ആദ്യം ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്താണെന്ന് നോക്കാം ഞാൻ ആവർത്തിച്ച് പറയുകയാണ് കഴിഞ്ഞ പന്ത്രണ്ട് ക്ലാസ്സുകളിലായിട്ട് പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കും കവർ ആയിട്ടുണ്ട് സോ നിങ്ങളത് ജസ്റ്റ് കേൾക്കണം ചാനലിൽ ഡിപ്രീസിയേഷൻ എന്നൊരു ഫോൾഡർ പ്രത്യേകമായിട്ടുണ്ട് ഒന്നുകിൽ അതിൽ നോക്കാം അല്ലെങ്കിൽ സെക്കൻഡ് സെമസ്റ്റർ അക്കൗണ്ടിങ് സെക്കൻഡ് സെമസ്റ്റർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന ഉണ്ട് ഇതിൽ രണ്ടില ഈ ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട് ഓക്കെ സോ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ആ പന്ത്രണ്ട് ക്ലാസ്സുകളിലായിട്ട് മെയിൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു സോ നമുക്ക് പതിമൂന്നാമത്തെ ക്ലാസ് അതായത് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്നൊരു ടോപ്പിക്ക് നോക്കാം ആ പേര് പറയുന്ന പോലെ അതായത് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡെന്നോ ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റെന്നോ സ്ട്രേറ്റിലെന്നോ പല രീതിയിൽ വിളിക്കാം ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എല്ലാ വർഷത്തെയും ഡിപ്രീസിയേഷൻ നമ്മൾ ഓരോ വർഷവും ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ്റെ ഈ എമൗണ്ട് സെയിം ആയിരിക്കും ഒരു അസെറ്റ് വാങ്ങിയിട്ട് ആ അസെറ്റിന് ഓരോ വർഷവും ചാർജ് ചെയ്യപ്പെടുന്ന ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് എല്ലാ വർഷവും സെയിം എമൗണ്ട് ആയിരിക്കും ഡിപ്രീസിയേഷനായിട്ട് ചാർജ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അതിനെ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡെന്ന് വിളിക്കുന്നത് അതായത് ഓരോ വർഷവും ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് സെയിം എമൗണ്ട് ആയിരിക്കും ഓക്കെ സോ ഡിപ്രീസിയേഷൻ ഈ മെത്തേഡ് കണ്ടുപിടിക്കാനുള്ള റിക്വസ്റ്റ് ചെയ്താണ് ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അസെറ്റ് വാങ്ങിയ വില ഈ അസെറ്റ് വാങ്ങിയ വില എന്ന് പറയുമ്പോൾ അസെറ്റിൻ്റെ വിലയുടെ കൂടെ വല്ല ഇൻസ്റ്റലേഷൻ ചാർജോ ഇറക്ഷൻ ചാർജോ ക്യാരീജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം ഓക്കെ അങ്ങനെ റൂൾ ഉണ്ട് നമ്മളൊരു അസെറ്റ് വാങ്ങാനായിട്ട് വരുന്ന ചിലവുകളും കൂടെ അസെറ്റിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യണം മെയിനായിട്ട് ഇൻസ്റ്റലേഷൻ ചാർജാണ് ഇപ്പോൾ മെഷീനറിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ചെയ്യണ്ടേ അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റലേഷൻ ചാർജ് ഇറക്ഷൻ ചാർജ് ഒക്കെ കാണും അതെല്ലാം ഈ കോസ്റ്റിൻ്റെ ഭാഗമാണ് അപ്പോൾ ഒറിജിനൽ കോസ്റ്റ് മൈനസ് കോസ്റ്റ് സ്ക്രാപ്പ് വാല്യൂ ഉണ്ടെങ്കിൽ കുറയ്ക്കണം അപ്പോൾ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ അസെറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ് ഈ ഐറ്റംസ് എല്ലാം ക്വസ്റ്റിനെ കാണും നമ്മളിതൊന്നും കണ്ടുപിടിക്കൊന്നും വേണ്ട ഈ മൂന്ന് ഐറ്റം ഉണ്ടെങ്കിൽ ഈ മൂന്ന് ഐറ്റവും ക്വസ്റ്റ്യിൽ തന്നിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഇട്ടാണ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നത് ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ അസെറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ് ഓഫ് ദ അസെറ്റ് ഇത് വെച്ച് കിട്ടുന്ന ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് എന്താണോ ആ എമൗണ്ട് തന്നെ ആയിരിക്കും എല്ലാ വർഷവും ചാർജ് ചെയ്യുന്നത് ഒരു സിമ്പിൾ മെത്തേഡ് ആണ് ഓക്കെ സോ ഇതാ ഒരു പ്രോബ്ലം നോക്കാം ഒരു ചെറിയ പ്രോബ്ലം ചെയ്ത് കാണിച്ചു തരാം എക്സ് ലിമിറ്റഡ് പർച്ചേസ് ഡേ മിഷണറി ഓൺ ഫസ്റ്റ് ഏപ്രിൽ ടു തൗസൻഡ് ലവൻ ഫോർ എ സം ഓഫ് റുപ്പീസ് ഫോർട്ടി തൗസൻഡ് എക്സ്പെക്റ്റഡ് ലൈഫ് എന്ന് പറയുന്നത് സെവൻ ഇയേഴ്സ് ആണ് സ്ക്രാപ്പ് വാല്യൂ അയ്യായിരം ഇത്രയും ഇൻഫർമേഷൻ മതി സി അസറ്റ് വാങ്ങിയ വിലയുണ്ട് ലൈഫ് ഉണ്ട് സ്ക്രാപ്പ് വാല്യൂ ഉണ്ട് ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം ആദ്യത്തെ മൂന്ന് വർഷത്തെ ആദ്യത്തെ മൂന്ന് വർഷത്തെ മിഷണറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക സിമ്പിളായിട്ട് പറഞ്ഞുതരാം ആദ്യം നമ്മൾ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുക ഒറിജിനൽ കോസ്റ്റ് നാൽപ്പതിനായിരം സ്ക്രാപ്പ് വാല്യൂ അയ്യായിരം ലൈഫ് ഏഴ് വർഷം സോ തേർട്ടി ഫൈവ് തൗസൻഡ് ഡിവൈഡ് ബൈ സെവൻ എന്ന് വരും അയ്യായിരം രൂപയാണ് ഡിപ്രീസിയേഷൻ ഇതിങ്ങനെ കണ്ടുപിടിക്കുക ഓക്കെ സോ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഓക്കെ തിരിച്ചു വരാം സോ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഫൈവ് തൗസൻഡ് റുപ്പീസാണ് ഇതിങ്ങനെ കണ്ടുപിടിക്കുക ഓക്കെ സോ നെക്സ്റ്റ് നമ്മൾ മെഷിനറി അക്കൗണ്ട് വരയ്ക്കുന്നു ഡിപ്രീസിയേഷൻ്റെ ബാക്കിയുള്ള എല്ലാ മെത്തേഡിലും ചെയ്യുന്ന പോലെ തന്നെ മെഷിനറി അക്കൗണ്ട് വരച്ചിട്ട് ഫസ്റ്റ് നമ്മൾ മെഷീനറി വാങ്ങി മെഷിനറി അക്കൗണ്ട് എറ്റ് ഏറ്റു ബാങ്കാണ് അപ്പോൾ ടു ബാങ്ക് എന്ന് എഴുതുന്നു എമൗണ്ട് എഴുതുന്നു തേർട്ടി ഫസ്റ്റ് മാർച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അതായത് ഈ ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം ഡിപ്രീസിയേഷൻ അയ്യായിരം ദെൻ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുന്നു മുപ്പത്തയ്യായിരം ഈ മുപ്പത്തയ്യായിരം രൂപയാണ് ബ്രോഡൗൺ ചെയ്യുന്നതെങ്കിലും അടുത്ത വർഷത്തെ ഡിപ്രീസിയേഷൻ വീണ്ടും അയ്യായിരം തന്നെ അതാണ് ഈ മെത്തേഡിൻ്റെ പ്രത്യേകത നമ്മൾ ബ്രോഡൌൺ അനുസരിച്ച് മെഷിനറിയുടെ വില കുറഞ്ഞുകൊണ്ടിരിക്കും ആ അയ്യായിരം കുറയുമ്പോൾ മുപ്പതിനായിരം ആവും അപ്പോഴും ഡിപ്രീസിയേഷൻ അയ്യായിരം തന്നെ സോ ഇങ്ങനെ എല്ലാ വർഷവും നമ്മൾ കണ്ടുപിടിക്കുന്ന ഡിപ്രീസിയേഷൻ എന്താണോ ആ എമൗണ്ട് തന്നെ ആയിരിക്കും എല്ലാ വർഷത്തെയും ഡിപ്രീസിയേഷനായിട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ മെഷിനറിയുടെ വില കുറയുന്ന അനുസരിച്ച് ഡിപ്രീസിയേഷനിൽ മാറ്റം വരുന്നില്ല അതാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൻ്റെ പ്രത്യേകത അപ്പോൾ ഇവിടുത്തെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ നമ്മൾ എന്ത് എമൗണ്ട് ആണോ ഡിപ്രീസിയേഷൻ ആയിട്ട് ഒരു അസറ്റിന് കണ്ടിരിക്കുന്നത് ആ അസറ്റിൻ്റെ കാലാവധി ആ അസറ്റിൻ്റെ ജീവിതകാലം മൊത്തം ആ എമൗണ്ട് തന്നെ ആയിരിക്കും ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ പോയി 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 അവസാനം പൂജ്യമാവും ഇത് ഈ പോണ പോക്കെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഏഴുവെല്ലാം കഴിയുമ്പോഴത്തേക്കും കുറഞ്ഞ് ഇരുപത്തയ്യായിരം ആവും കുറയുള്ളൂ കുറഞ്ഞ് കുറഞ്ഞ് പോത്തിൽ ഇടവും ഇരുപത്തയ്യായിരം ഇരുപതിനായിരം കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ കുറഞ്ഞ ഇത് അവസാനം സീറോ ആവും അവസാനം എഴുതി 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 പോയി കഴിഞ്ഞാൽ നമ്മളത് അവസാനം സീറോ ആക്കാൻ പറ്റും പക്ഷെ നമുക്ക് ക്വസ്റ്റിനിന് പറഞ്ഞിരിക്കും എത്ര വർഷത്തെ പ്രിപ്പയർ ചെയ്യണമെന്ന് അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് മൂന്ന് വർഷത്തെ മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ മതി ചെയ്യും അപ്പം സിംപ്ലസ്റ്റ് മെത്തേഡാണ് പ്രത്യേകിച്ച് അങ്ങനെ എടുത്ത് പഠിപ്പിച്ചു തരാൻ വേണ്ടി ഒന്നുമില്ല കണ്ടുപിടിക്കുന്ന ഡിപ്രീസിയേഷൻ എന്താണോ അത് തന്നെ എല്ലാ വർഷവും ചാർജ് ചെയ്യുന്നു ദാറ്റ്സ് ഓൾ അത്രേ ഉള്ളൂ ഈ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറയാനായിട്ട് പ്ലസ് വൺ ലെവലിലൊക്കെ പഠിക്കുന്നതാണ് കുട്ടികൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ തന്നെ അറിയാമല്ലോ എന്തുമാത്രം സിമ്പിൾ ആയിരിക്കുമെന്ന് പക്ഷേ ബാക്കി മെത്തേഡൊക്കെ അതായത് ഇത്രയും മെത്തേഡ് ഡിഗ്രി ലെവലാണ് അപ്പോൾ നമുക്ക് ഡിഗ്രിക്കൊക്കെ ചോദിക്കാം പരീക്ഷയ്ക്ക് ചോദിക്കാം അല്ലാതെ എപ്പോഴും ഫിക്സഡ് ഡിമിനിഷിംഗ് തന്നെ ചോദിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഈ ആന്യൂറ്റി മെത്തേഡ് തൊട്ട് താഴോട്ടുള്ളതെല്ലാം ഡിഗ്രി ലെവലാണ് ആദ്യത്തെ രണ്ടെണ്ണം നമ്മൾ പ്ലസ് വണ്ണിൽ തന്നെ പഠിച്ചതാണ് അപ്പോൾ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഒരു ലോജിക്ക് പറഞ്ഞതെന്നേ ഉള്ളൂ നമ്മൾ കണ്ടുപിടിക്കുന്ന ഡിപ്രീസിയേഷൻ തന്നെ ആയിരിക്കും എല്ലാ വർഷവും ചാർജ് ചെയ്യുന്നത് എമൗണ്ടിൽ മാറ്റം വരുന്നില്ല ഓക്കെ അപ്പോൾ ഇതാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്